തൃശൂർ കൊടകരയിൽ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കവർന്ന സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തൃശൂർ റൂറൽ SP ജി പൂങ്കുഴലി വ്യക്തമാക്കി. അതേസമയം ഹവാല പണം തട്ടിയ സംഭവത്തിൽ BJP യാതൊരു പങ്കുമില്ലെന്ന് തൃശൂർ BJP ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നു. തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പ് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്? പ്രധാനമായും 7 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 5 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇതിൽ 7 പേരിൽ നേരത്തെ ഇത്തരം ക്രിമിനൽ പ്രോസിക്യൂഷൻ, അതായത് ഇത്തരം പണ തട്ടിപ്പ് അപഹരണം നടത്തിയ സംഘത്തിൽ, കുഴൽപ്പണം തട്ടിപ്പ് നേരത്തെ നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ ഗ്രൂപ്പാണിത്. ഇവർ പ്രധാനമായും തൃശൂർ, കോടാലി, അതോടൊപ്പം തന്നെ വെള്ളാങ്ങല്ലൂർ, വെളയനാട് മേഖലയിലുള്ള ആളുകളാണ്. കോടാലി സ്വദേശിയായ ദീപക് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹം BJP യുടെ ഭാരവാഹിയാണ്. ഈ അറസ്റ്റിലായവരിൽ ഇദ്ദേഹത്തിന് മാത്രമാണ് BJP യുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളുള്ളത്. വേളൂക്കര സ്വദേശിയായ അബുൽ സാഹിദാണ് ഈ കോഴൽപ്പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള വാഹനം, അതായത് ഈ വാഹനാപകടം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വാഹനം സജ്ജമാക്കി നൽകിയത്. വേളൂക്കര അബു സാഹിദ് എന്ന് പറയുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വെളയനാട് ബാബു എന്ന ആളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഈ കൃത്യത്തിന് ശേഷം, അതായത് ഈ വാഹനാപകടം സൃഷ്ടിച്ച് ഈ പണം അപഹരിച്ച വാഹനവുമായി ഇവർ കടന്നു കളഞ്ഞ ശേഷം ഈ വെളയനാട് ബാബുവിന്റെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഈ കുത്തിപ്പൊളിച്ച്, അതായത് സീറ്റിനടിയിലായിരുന്നു ഇത്രയും പൈസ ഉണ്ടായിരുന്നത്. 3.5 കോടി രൂപയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇവർ നൽകുന്ന പ്രതികൾ നൽകുന്ന മൊഴി. ഇതനുസരിച്ച് ഈ പണം എടുത്തത് ഈ ഇയാളുടെ പറമ്പിൽ വെച്ചാണ്. 2 ലക്ഷം രൂപ വീതം ഓരോ സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രതിഫലമായി നൽകി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം നടന്നത് കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെച്ചാണ് ആസൂത്രണം നടന്നത്. ഈ തട്ടിപ്പറിക്കലിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അലി എന്നയാളാണ്. ഇയാൾ കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ് അറിയുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം ആര് കൊടുത്തയച്ചു, ആർക്ക് വേണ്ടിയാണ് എത്തിച്ചിരുന്നത് എന്ന് സംബന്ധിച്ച വിവരം ഒന്നും പോലീസ് നൽകാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്, അതായത് BJP ക്ക് വേണ്ടിയുള്ള ഹവാല പണമാണെന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ പണം കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് തൃശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.